അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പാ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചീമേനിയിലെ ചെങ്കൽപ്പണയിലെ വെള്ളക്കെട്ടിൽ വീണു മരിച്ച ഇരട്ടക്കുട്ടികൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. കുരുന്നുകളുടെ ജീവനെടുത്ത കൊത്തിയൊഴിഞ്ഞതും അല്ലാത്തതുമായ ചെങ്കൽപ്പണകൾ മനുഷ്യജീവന് ഭീഷണിയാകുന്നു. കടൽത്തീരങ്ങളുടെ സൗന്ദര്യം തേടി വലിയ പറമ്പ കടപ്പുറത്തെത്തുന്നവരെ കാത്തിരിക്കുന്നത് പതിയിരിക്കുന്ന അപകടം. ബീച്ചിൽ ഉല്ലസിക്കുന്നവർക്ക് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലും ഏർപ്പെടുത്താതെ അധികൃതർ. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മാടായിപ്പാറയിലെ മാലിന്യങ്ങളുടെ അളവും വർദ്ധിച്ചു. ഇവിടെ എത്തുന്നവർ പാലിക്കേണ്ട മര്യാദകൾ പലരും വേണ്ട രീതിയിൽ പാലിക്കാത്തത് ഈ ജൈവ വൈവിധ്യ കേന്ദ്രത്തിന്റെ നാശത്തിന് കാരണമാകുന്നു. പൂരക്കളി ശീലുകൾ ശ്രുതിമധുരമായി ആലപിച്ച് ഏവരുടെയും മനം കവർന്ന് കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം LP സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥി അൻവിത് എന്ന 10-വയസ്സുകാരൻ. നാരായണ നാരായണ നരയരി അവതരിച്ച സുരനെ വിറപ്പിച്ചു, ഹിരണന്റെ കുടൽമാല ധരിച്ചോനെ, വാസുദേവ കൈതൊഴുന്നെ. വാർത്തകൾ വിശദമായി. ചീമേനിയിലെ ചെങ്കൽപ്പണയിലെ വെള്ളക്കെട്ടിൽ വീണമരിച്ച ഇരട്ടക്കുട്ടികൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ചീമേനിയിലെ ചെങ്കൽപ്പണയിൽ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച ഇരട്ടക്കുട്ടികൾക്ക് ജന്മനാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി ചീമേനി കനിയന്തോലിലെ രാധാകൃഷ്ണൻ പുഷ്പ ദമ്പതികളുടെ മക്കളായ സുദേവ്, ശ്രീദേവ് എന്നിവരാണ് മരണപ്പെട്ടത്. വീട്ടിൽ നിന്ന് സൈക്കിളോടിച്ച് കളിക്കാൻ പോയ കുട്ടികളെ സമയമേറെ വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കൽപ്പണയിലേക്ക് ഇറങ്ങിപ്പോകുന്ന റോഡിൽ കുട്ടികളുടെ സൈക്കിൾ കണ്ടെത്തി. വെള്ളക്കെട്ടിനടുത്തുള്ള ചെളിയിൽ കുട്ടികളുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിനെത്തിച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സുദേവിന്റെയും ശ്രീദേവിന്റെയും ചേതനയേറ്റ ശരീരങ്ങൾ കണ്ട സഹപാഠികൾ കരച്ചിലടക്കാനാവാതെ വിങ്ങിപ്പൊട്ടുന്നത് അവിടെ എത്തിയവർക്കും നമ്പര കാഴ്ചയായി മാറി. അമ്മ വീടായ നീലേശ്വരത്തെ കോയാമ്പുറത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ചീമേനിയിലെത്തിച്ചത്. M രാജഗോപാലൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ തുടങ്ങിയവർ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയ ഭൗതികദേഹങ്ങൾ വൈകുന്നേരത്തോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കനിയന്തോലിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൊത്തിയൊഴിഞ്ഞതും അല്ലാത്തതുമായ ചെങ്കൽപ്പണകൾ മനുഷ്യജീവന് ഭീഷണിയാകുന്നു. തിങ്കളാഴ്ച ഇരട്ടക്കുട്ടികൾ വീണുമരിച്ച ചെങ്കൽപ്പണ അത്രയേറെ ആഴമുള്ളതും സുരക്ഷയില്ലാത്തതുമാണ്. ഇക്കാണുന്നതാണ് തിങ്കളാഴ്ച അപകടമരണമുണ്ടായ ചെങ്കൽപ്പണ. ജനവാസം ഏറെയുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
വലിയ ആഴവുമുണ്ട് ഈ പണയ്ക്ക്. പണയിലേക്ക് വാഹനമിറങ്ങുന്ന വഴിയെയാണ് കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നത്. അവരുടെ സൈക്കിൾ റോഡരികിൽ വെച്ചിരിക്കുന്നത് നൊമ്പരമുണർത്തുന്ന കാഴ്ചയായി. പണയിലെ മൂലയിലെ വെള്ളക്കെട്ടിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. റോഡരികിൽ നിന്നും അധികം ദൂരെയല്ലാതെയാണ് ഈ ചെങ്കൽപ്പണ സ്ഥിതി ചെയ്യുന്നത്. കൊത്തിയൊഴിഞ്ഞ ഭാഗം സുരക്ഷാവേലി കെട്ടി ഭദ്രമാക്കിയിട്ടുമില്ല. ഇത്തരം നിരവധി ചെങ്കൽപ്പണകളാണ് ഇവിടെയും സമീപ പ്രദേശങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ടവരും കൊച്ചുകുട്ടികളുള്ള കുടുംബങ്ങളും വേണ്ട ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ സംഭവിച്ചേക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടൽ തീരങ്ങളുടെ സൗന്ദര്യം തേടി വലിയപറമ്പ കടപ്പുറത്തെത്തുന്നവർക്കറിയില്ല ഇവിടെ പതിയിടിക്കുന്ന അപകടം. യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ഇത്തരമൊരു ബീച്ചിൽ മതിമറന്നുല്ലസിക്കുന്നവരുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഈ തീരം ഒരു ദുരന്തമുഖമാകാൻ. ഇത് പെരുന്നാൾ ദിനത്തിൽ വലിയപറമ്പ ബീച്ചിലെ കാഴ്ചയാണ്. തിരയിൽ ഉല്ലസിക്കുന്ന കുട്ടികൾ, ദൂരെ ഒരു ജാഗ്രതയുമില്ലാതെ കാഴ്ചക്കാരായി അവരുടെ രക്ഷിതാക്കളും, കടൽ തീരങ്ങളുടെ താളത്തിലും തീരക്കാറ്റിന്റെ ശീതളിമയിലും ആഹ്ലാദം പങ്കിടാൻ എത്തുന്നവർ അറിയുന്നില്ല ഞൊടിയിടെ വിഴുങ്ങിക്കളയുന്ന കടലിന്റെ ഘോരരൂപം. കേരളത്തിലെ കടൽത്തീരങ്ങളിൽ അപകടകരമായ സ്വഭാവമുള്ള കടൽത്തീരമാണ് വലിയ പറമ്പിന്റേത്. പുറംകാഴ്ചയിൽ ബീച്ചെന്ന് തോന്നുമെങ്കിലും ഇവിടെ തീരത്തിന് കടലിലേക്കുള്ള ചെരിവും അടിയൊഴുക്കും കൂടുതലാണ്. ഇതെല്ലാം അറിയുന്ന അധികൃതർ വേണ്ട ഗൗരവത്തോടെയല്ല പ്രശ്നത്തെ നോക്കിക്കാണുന്നത്. അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ആയിരങ്ങളാണ് വലിയ പറമ്പ് കടൽത്തീരത്തെത്തുന്നത്. നിരവധി ജീവൻ പൊലിഞ്ഞ ഇവിടങ്ങളിൽ അപകടം കയ്യെത്തും ദൂരത്തുണ്ട് എന്ന് ആരും കരുതുന്നുമില്ല. ഈ മേഖലയിൽ സുരക്ഷാ സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഒരു അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും അധികൃതർ ഇതുവരെയും മെനക്കെട്ടിട്ടില്ല. നിലവിൽ ഇവിടെ സുരക്ഷയ്ക്കായി വലിയ പറമ്പ് പഞ്ചായത്തിന് കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം വളണ്ടിയർമാർ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേൽനോട്ടത്തിലാണ് ഈ ടീം പ്രവർത്തിക്കുന്നത്. എന്നാൽ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ദിവസങ്ങളിൽ ഇവരുടെ സേവനം കടൽക്കരയിൽ കാണാറേയില്ല. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഒരു ജാഗ്രതാ സമിതിയും പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത്തരമൊരു സ്ഥലത്ത് കടലിൽ അപകടത്തിൽപ്പെടുന്നവരുടെ സുരക്ഷയ്ക്കെത്താൻ ഇവിടെ ലൈഫ് ഗാർഡ് പോലുമില്ല എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും കടലോര നിവാസികളുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പലരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. സന്ദർശകർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ലൈഫ് ഗാർഡുമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ ഇതുവരെയും ആവശ്യം പരിഗണിച്ചിട്ടേയില്ല. യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ഇത്തരമൊരു ബീച്ചിൽ ഒരു ദുരന്തം വന്നെത്താൻ അധികം കാലതാമസമൊന്നും വേണ്ടിവരില്ല എന്ന് ചുരുക്കം. ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരു ദുരന്തമെത്താൻ കാത്തു നിൽക്കുകയാണ് അധികൃതർ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായിപ്പാറയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവിടെ അവശേഷിക്കുന്ന മാലിന്യങ്ങളുടെ അളവും വർദ്ധിച്ചു. ഉല്ലസിക്കാനായി ഇവിടെ എത്തുന്നവർ പാലിക്കേണ്ട മര്യാദകൾ പലരും വേണ്ട രീതിയിൽ പാലിക്കാത്തത് ഈ ജൈവവൈവിധ്യ കേന്ദ്രത്തിന്റെ നാശനത്തിന് തന്നെ കാരണമാകും. മാടായിപ്പാറയുടെ മഴക്കാല സൗന്ദര്യം അവർണനീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പച്ചപുതച്ചു നിൽക്കുന്ന ഈ ജൈവവൈവിധ്യ കലവറയെ കണ്ടറിയാനും സൗന്ദര്യം ആസ്വദിക്കാനും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കുറവല്ല. എന്നാൽ ഉല്ലസിക്കാനായി ഇവിടെ എത്തുന്നവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പലരും അത് പാലിക്കുന്നില്ല എന്നതാണ് മാടായിപ്പാറയിൽ കാണുന്ന ഈ കാഴ്ചകൾ. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവിടെ അവശേഷിക്കുന്ന മാലിന്യങ്ങളുടെ അളവും വർദ്ധിച്ചു. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും മാടായിപ്പാറയ്ക്കും ഇവിടെ വസിക്കുന്ന സസ്യജന്തു വൈവിധ്യങ്ങൾക്കും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാടായിപ്പാറയ്ക്ക് കുപ്പി വലിച്ചിടുന്നത് കൊണ്ടില്ല മാലിന്യങ്ങൾ, പലതരത്തിലുള്ള മാലിന്യങ്ങൾ, കാരണം പുഷ്പങ്ങൾക്ക് വിരിയുന്നതിനുള്ള തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള വേസ്റ്റ് കൊണ്ടുപോയി തട്ടുക, ഇങ്ങനെയുള്ള പല ഔഷധ ചെടികളും മറ്റേ പുഷ്പങ്ങളും ഇതെല്ലാം ഉണ്ടാവുന്ന ഇതെല്ലാം മാലിന്യങ്ങളാവുക. വണ്ടി കൊണ്ടുപോയി തിരിച്ചിട്ട് അത് കാലിപ്പൂട്ടിയ കണ്ടം പോലെ ആക്കി വെക്കുക, അതിൻ്റെ വിത്തുകൾ നഷ്ടപ്പെടുക, അന്നേരം ഇതിൻ്റെ പുഷ്പങ്ങൾ ഇല്ലാതിരിക്കുക. ഇപ്പം തന്നെ 2 വർഷമായിട്ട് ഇതിൻ്റെ പുഷ്പങ്ങൾ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ കർശനമായിട്ട് ഈ വണ്ടി കയറ്റാൻ പാടില്ല ഇത് പറയുന്ന വെച്ചാൽ ഹൈക്കോടതിൻ്റെ വിധിയുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, ഈ കല്ല് പൊക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കാതാണ് ജനങ്ങൾ ഈ പറയുന്ന വണ്ടി കൊണ്ട് തിരിക്കുക, നമ്മൾ വെറുപ്പിന് വയ്യാവുക ജനങ്ങളോട് പറയുമ്പം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങൾ ധാരാളമുണ്ടെന്നിരിക്കെ അലക്ഷ്യമായി മാടായിപ്പാറയിലൂടെ വാഹനങ്ങൾ കയറ്റിയിറക്കി ഇവിടെയുള്ള ജൈവ വൈവിധ്യങ്ങളെ നശിപ്പിക്കുകയാണ് ഇവിടെ എത്തുന്നവർ. പുൽമേടിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് പലരും പുൽമേടിലൂടെ വാഹനങ്ങൾ പായിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ പരാതി ഉയർന്നെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. മഴക്കാലത്ത് പാറയിൽ മുളച്ചു പൊന്തുന്ന അനേകം സസ്യങ്ങളുടെ നിലനിൽപ്പിന് ഇത് ഭീഷണിയായി മാറുകയാണ്. പാറയിൽ കൂടി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടിക്കുന്നത് മാടായിപ്പാറയിൽ പ്രധാനമായി കണ്ടുവരുന്ന പക്ഷികളുടെ വംശനാശത്തിനും ഭീഷണിയാകാറുണ്ടെന്ന് പരിസ്ഥിതി ഗവേഷകർ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം വേണമെന്നാണ് ഏവരുടെയും ആവശ്യം.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CATU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജില്ലാതല പഠന ക്ലാസും അനുമോദനവും എൻഡോമെന്റ് വിതരണവും നടത്തി. KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രനായി വരേണ്ടത് ആ പത്രപ്രവർത്തനെല്ലാം സ്വതന്ത്രനായി അതിലൊരു തലമുറയാണ് അവന് നിങ്ങളോട് സംസാരിക്കുവന്നത് മുമ്പിൽ ഇരുന്ന കുട്ടികളോട് സംസാരിക്കുവന്നത്. ജില്ലയിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഉപഹാരം നൽകി അനുമോദിച്ചത്. റാം മനോഹർ റായിയുടെ പേരിലുള്ള എൻഡോവ്മെന്റ് വിതരണവും നടന്നു. സഹകരണ മേഖല സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ വി രവീന്ദ്രൻ ക്ലാസ് എടുത്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കെ രഘു, പി കമലാക്ഷൻ, പി ജാനകി, കെ വി ഭാസ്കരൻ, ബി കൈരളി, യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ, ടി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പഴയങ്ങാടി വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം മഴയിൽ തന്റെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് പുന്നക്കൻ അബ്ദുൾ മജീദ്. വീടിന് ചുറ്റും വെള്ളക്കെട്ടും രൂപപ്പെട്ടതോടെ ഏറെ പ്രയാസത്തിലാണ് ഇദ്ദേഹം ഇവിടെ കഴിയുന്നത്. പഴയങ്ങാടി വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപത്തെ പുന്നക്കൻ അബ്ദുൾ മജീദ് ആണ് തന്റെ പൊട്ടിപ്പൊളിയാറായ വീട്ടിൽ ദുരിത ജീവിതം നയിക്കുന്നത്. വർഷങ്ങളായി ഒറ്റയ്ക്കാണ് മജീദ് ഇവിടെ കഴിയുന്നത്. ഓടിട്ട വീടിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. മഴ പെയ്തതോടെ വീടിന്റെ മുൻവശത്ത് വെള്ളക്കെട്ടുമുണ്ട്. വീടിന് തൊട്ടു മുൻപിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇതും ഏറെ പ്രയാസമുണ്ടാക്കുന്നതായി മജീദ് പറയുന്നു. സാർ, ഇപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലെ കയറിയിട്ട് ഇരുന്ന് വെള്ളം നിറഞ്ഞാൽ അങ്ങോട്ട് തോട്ടിലേക്ക് പോകും ഇവിടുന്ന് വെള്ളം ഇതായി കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ആടുന്ന് പിന്നെ അതിലെ കൂടി നിറയുമ്പോൾ ഏകദേശം വെള്ളം കുറയും അതിലെ തോട്ടിലേക്ക് പോകുമോ. ഇപ്പം ചെയ്യുന്ന അറിയോ, റോഡിൻ്റെ പണിക്കാർ വന്നിട്ട് റോഡ് ഇതായപ്പോൾ ആ കച്ചറ തേച്ചു അവിടെ ബ്ലോക്കാക്കിയിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ ഇതിലെയും കൂടെ എനിക്ക് വഴി വെക്കണം, അതിലെ വെള്ളം പോകുന്ന വഴി വെക്കണം. അങ്ങനത്തെ സ്ഥിതിയിലുള്ളത് ഞാൻ എല്ലാ കൊല്ലവും അനുഭവിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൊടി കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല, കൊതുകിൻ്റെ കടി കൊണ്ട് ഭയങ്കര എന്താ ഇവിടെ ഈ കക്കൂസെല്ലാം ബ്ലോക്കായി പോകും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇതിൻ്റെ മേലിലേക്ക് ഇടം വരെത്തും. അതിൻ്റെ മേലിൽ നിന്ന് വെള്ളം ഒരു ഭാഗം വെള്ളം പോകുന്നു. എന്നിട്ട് ഞാൻ സഫാല പ്രാവശ്യം ഇവിടുന്ന് അങ്ങനെ ഞാൻ മിസ്സിയനോട് പറഞ്ഞു, സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെ പഴയങ്ങാടിയിൽ ഇതിൻ്റെ പെണ്ണുങ്ങൾ എടുത്ത് പോയി പറഞ്ഞു അവർ ചെയ്ത തെറ്റന്നെയാണ്. ഞാൻ ഉടനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ കോൺട്രാക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് മണ്ണ് കംപ്ലീറ്റ് എടുക്കണം, നിങ്ങളെങ്ങനെ അവിടെ മണ്ണിറക്കിയ മണ്ണ് തേച്ചും കോരണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല സാറ്, ഇത് ടെൻഡർ കൊടുത്തിട്ടാണ് ഈ മണ്ണ് അവർ ചെയ്യേണ്ടത്. ഇവിടെ മറ്റുള്ള ഭൂമിയിൽ മറ്റൊരുത്തിന് മണ്ണ് ഫ്രീ ആയിട്ട് ഇറക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ആ മണ്ണും കല്ലും ഭയങ്കര കല്ലാണ്. ഈ കല്ലെല്ലാം പൈസ കൊടുത്തിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് എങ്ങനെയാന്ന് പൈസ വാങ്ങിയിട്ട് അവിടെ ചെയ്ത് കൊടുത്തെന്ന് അറിയില്ല. അങ്ങനെ കോൺട്രാക്ടുകാരനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെന്ത് ചെയ്ത് അങ്ങനെ കോൺട്രാക്ടുകാരൻ എന്നെ വിളിച്ച് അവർ പറഞ്ഞ് പിന്നെ നിങ്ങൾ മണ്ണ് അവിടെ ഇറക്കിയിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കരുത്, ആ മണ്ണ് തേച്ച് അവിടെ നിന്ന് കോണമെന്ന് പറഞ്ഞു. പലരോടായി പരാതി പറഞ്ഞിട്ടും ഇതുവരെ ആരും സഹായത്തിന് എത്തിയില്ലെന്ന് മജീദ് പറയുന്നുണ്ട്. കാലവർഷം കനക്കുന്നതിനു മുൻപ് സന്മനസ്സുള്ളവർ സഹായിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കളിശീലുകൾ ശ്രുതിമധുരമായി ആലപിച്ച് ഏവരുടെയും മനം കവരുകയാണ് കരിവെള്ളൂർ കുണിയനിലെ അൻവിത് എന്ന 10 വയസ്സുകാർ. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം LP സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കണ്ണൻ എന്ന് വിളിപ്പേരുള്ള അൻവിത്. വടക്കന്റെ സ്വകാര്യ അഹങ്കാരമാണ് പൂരോത്സവം. മീനമാസത്തിലെ 9 ദിവസങ്ങൾ, കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയുള്ള 9 ദിവസങ്ങൾ ആണ് പൂരോത്സവമായി നമ്മൾ കൊണ്ടാടുന്നത്. അതിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് പൂരക്കളി. ആ പൂരക്കളിയിലെ പൂരമാല ഹൃദ്യസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കനാണ് എനിക്കൊപ്പം ഉള്ളത്, അൻവിത് എന്ന് പറയുന്ന 5-ാം ക്ലാസ്സുകാരൻ അല്ലേ. അപ്പൊ അൻവിതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അൻവിതേ, പൂരമാലയിലെ 1-ാം നിരം അല്ലേ, അതൊരു 2 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ? നാരായണ 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 നരയരി അവതരിച്ച സുരനെ വിറപ്പിച്ചു ഹിരണന്റെ കുടൽമാല ധരിച്ചോനെ വാസുദേവ കൈതൊഴുന്നേ വാസുദേവ
വരികണിക്കുഴിയൊതിയ അരവിന്ദനേത്ത അഴകോടെ കടാശിക്ക പരമ്പൊരൂളെ ശ്രീപറമ്പ തമ്പികേനി ശ്രീചൊരിയും ശ്രീകുണിയൻ ശ്രീകുണിയൻ ചരുദേശമാകെ ശ്രീചൊരിയും പക പങ്കജത്തിൽ പൂന്തെനുകർന്നു പറന്ന ജനാപദ വണ്ടുകൾ കാണന്താമേകും ദേവി ദേവിയഗീലക്ഷ്യമേ നിന്തിരൂപാദം തൊഴുന്നേ ചന്ദമര പൊഴങ്ങു നിന്റെ സുന്ദരമന്ദാസത്തെ കാണാൻ ഇന്ദ്രം തുടങ്ങിയ ദേവഗണങ്ങളും വന്ദനം ചെയ്ത് കുമ്പിടുന്നേ. ഏ, ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടുകളൊക്കെ ഹൃദ്യസ്ഥമാക്കാനും അത് ഓർത്തു വെച്ച് പാടാനും ഒക്കെ ഇഷ്ടമാണോ? വീട്ടിലാരാണ് ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്? അമ്മ, അച്ഛൻ, പിന്നെ മാമൻ. മാമൻ ആരുടെ കൂടെയാണ് പൂരക്കളി കളിക്കുന്ന? ആരോടെ? അച്ഛനും മാമനെല്ലാം കളിക്കുമ്പോൾ കണ്ടിട്ട് പഠിച്ചാണ്. അപ്പം ഒന്നാം ക്ലാസ് മുതലേ അന്ന് പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ സ്കൂളിലെത്തിയില്ലേ, സ്കൂളിലെത്തിയപ്പോ ഇവരോടൊക്കെ ഇത് പാടിക്കൊടുത്തില്ലേ ഫ്രണ്ട്സിനൊക്കെ? അവരെന്താ പറയുന്നത്? നല്ല രസമുണ്ട് എന്ന് പറയും. പൂരക്കളിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് പ്രായഭേദമില്ല എന്ന് തന്നെയാണ്. 5 വയസ്സ് മുതൽ 60 വയസ്സുകാരൻ വരെ കൈമേയ് മറന്ന ഏറ്റവും അധ്വാനത്തോടു കൂടി അല്ലേ പൂരക്കളി കളിക്കുന്ന ഒരു വളരെ സുന്ദരമായ കാഴ്ചയാണ് വടക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമ്മുടെ കണ്ണനെ പോലെയുള്ള കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ഈ പൂരമാലകളൊക്കെ ഹൃദ്യസ്ഥമാക്കുന്നതും പാടി കേൾക്കുന്നതും ഒക്കെ വലിയ സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അർജുനൊപ്പം കെ എൻ വർഷ. പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മസേന സംരംഭക ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഇനോക്കുലം നിർമ്മാണ പരിശീലനം നൽകി. നഗരസഭാ ഹാളിൽ നടന്ന പരിശീലന പരിപാടി വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചു മുതൽ 6 ആഴ്ച കൊണ്ട് ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് സൂക്ഷ്മജീവാണുക്കളെ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കുന്ന പദാർത്ഥമാണ് ഇന്നോക്കുലം. നേരത്തെ ഹരിതകർമ്മസേനയുടെ സംരംഭത്തിലൂടെ സ്റ്റീൽ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ എന്നിവ വിതരണം ചെയ്തു വരുന്നുണ്ട്. നെല്ലിക്കാട്ടി മുഹമ്മദ് റാഫി, നിജിൻ നാരായണൻ എന്നിവർ ഇന്നോക്കുലം നിർമ്മാണ പരിശീലനം നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ കെ യു രാധാകൃഷ്ണൻ, ഹെൽത്ത് സൂപ്പർവൈസർ എ വി മധുസൂദനൻ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ മധുസൂദനൻ, കൺസോർഷ്യം സെക്രട്ടറി ലേഖ എം പി എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മസേനയുടെ 2-ാമത്തെ സംരംഭമായ ഇനോക്കുലം എത്രയും പെട്ടെന്ന് തന്നെ വിപണിയിലിറക്കുമെന്നും അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ മധുരക്കോട് അളഗാസ് ഡിസൈനിങ് ഗാർമെന്റ്സ് ആൻഡ് ബുട്ടിക് പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. സാധാരണ നമ്മളെല്ലാം പറയാറ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണം, നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറയും. എങ്ങനെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുകയല്ല വേണ്ടത്, അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് കേരള സംസ്ഥാന സർക്കാർ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അളഗാസ് ഡിസൈനിങ് ഗാർമെന്റ്സ് ആൻഡ് ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാത്തരം വസ്ത്രങ്ങളും കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിൽ തയ്ച്ചു നൽകുക എന്നതാണ് പ്രധാന ആകർഷണം. വിവാഹ വസ്ത്രങ്ങൾ ഏറ്റവും മനോഹരമായി ഒരുക്കുക എന്നതാണ് അളഗയുടെ പ്രത്യേകത. ബ്രൈഡൽ വസ്ത്രങ്ങളിൽ അലങ്കാരങ്ങൾ തുന്നിച്ചേർക്കുന്നതിലും അളഗാസ് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേച്ചു അധ്യക്ഷയായി. വ്യവസായ വികസന ഓഫീസർ സ്മിത ആർ കെ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, കേരള ബാങ്ക് കരിവള്ളൂർ ബാങ്ക് മാനേജർ ഭാസ്കരൻ, പ്രകാശൻ കരിവള്ളൂർ, അളഗ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നാട്ടിൻപുറങ്ങളിൽ നെൽവയലുകൾ സജീവമാകുന്നു. പ്രതീക്ഷിച്ച രീതിയിൽ മഴ പെയ്തില്ലെങ്കിലും കൃഷിയിറക്കാൻ ആവശ്യമായ മഴ ലഭിച്ചതിനാൽ പാടശേഖരങ്ങളിലെല്ലാം ശാസ്ത്രീയമായി തന്നെയാണ് കർഷകർ കൃഷിയിറക്കുന്നത്. ഞാറ്റുവേലയിലെ കൊടും പെയ്തില്ലെങ്കിലും വയലുകൾ ഉണരുകയാണ്. മിക്ക പാടശേഖരങ്ങളിലും നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. പഴയ പോലെയല്ല, തൊഴിലാളി ക്ഷാമം കാരണം യന്ത്രസഹായത്തോടെയാണ് ഞാറ് നടുന്നത്. ജോലി എളുപ്പത്തിൽ തീർക്കുമെന്ന് മാത്രമല്ല കൃഷി ആദായകരമാക്കാനും യന്ത്രങ്ങളെ ആശ്രയിക്കേണ്ടതുണ്ട്.
വേനൽ മഴ ഇല്ലാത്തതിനാൽ പല സ്ഥലങ്ങളിലും വൈകിയാണ് ഞാറിട്ടത്. മുൻകാലങ്ങളിൽ വിഷു കഴിഞ്ഞയുടൻ ലഭിക്കുന്ന വേനൽ മഴയിൽ വിത്തിടുകയും ഇടവപ്പാതി തുടങ്ങിയ ഉടൻ പറിച്ചു നടുകയുമാണ് പതിവ്. നടാറാകുമ്പോഴേക്കും ചെടി മണ്ണിൽ ഉറച്ചിരിക്കും. ഈ സമയക്രമമാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. ശാസ്ത്രീയമായ കൃഷിരീതികളും പുതിയ നെൽവിത്തുകളും ഉപയോഗിക്കുന്നതിനാൽ തരക്കേടില്ലാത്ത വിളവാണ് പലർക്കും ലഭിക്കുന്നത്. എല്ലാ ജോലികൾക്കും യന്ത്രങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം. യന്ത്രമില്ലാത്ത നെൽവയലുകളിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ചിലപ്പോൾ പറയുവാനാകൂ. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നവരാണ് നഷ്ടം സഹിച്ചും ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അവർക്കാകട്ടെ കൂനിൽ മേൽ കുരു എന്ന പോലെ കാലാവസ്ഥാ വ്യതിയാനവും തിരിച്ചടിയായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അപകടം നടന്ന് ഒരു മാസമായിട്ടും ചെറുകുന്ന് വെള്ളറങ്ങൽ KSTP റോഡരികിൽ നിന്നും ടാങ്കർ ലോറി മാറ്റാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലത്താണ് ടാങ്കർ ലോറി നിർത്തിയിട്ടിരിക്കുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചെറുകുന്ന് വെള്ളറങ്ങൽ KSTP റോഡിൽ ഒരു മാസം മുൻപാണ് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടത്. ഏറെ പരിശ്രമിച്ചാണ് അന്ന് ലോറി ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടം നടന്ന് ഇത്രയും നാളായിട്ടും വാഹനം റോഡരികിൽ നിന്നും മാറ്റിയിട്ടില്ല. റോഡിലേക്കുള്ള കാഴ്ച മറക്കുന്ന രീതിയിലാണ് ടാങ്കർ ലോറി ഉള്ളത്. ബദർ ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും നിരവധി പേരാണ് ഇതുവഴി കടന്നു പോകുന്നത്. ജനങ്ങൾ ഭീതിയോടെയാണ് റോഡ് മുറിച്ച് കടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. രണ്ടാഴ്ച മുമ്പേ നടന്ന ഒരു ആക്സിഡന്റ് ആണ് രണ്ട് ലോറികൾ തമ്മിൽ. അപ്പം രണ്ടാഴ്ച മേൽപോട്ടായി വണ്ടി ഇവിടെ തന്നെ കിടക്കുന്നത്. അപ്പം ഇതുവഴി ബദർ ജുമാ മസ്ജിദിന്റെ ആ ഭാഗത്തു നിന്ന് കുട്ടികളായിട്ടും മറ്റുള്ള വീട്ടുകാരായിട്ടും റോഡുമ്പിലേക്ക് കടന്നു വരുമ്പം വലിയൊരു അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം ഇത്രയും കാലമായിട്ട് ഈ വാഹനം ഇവിടുന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അധികാരികളും ആരും ഇതിനെയും കാണുന്നില്ല. എത്രയും പെട്ടെന്ന് തകർന്ന വാഹനം ഇവിടെ നിന്നും നീക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മസ്കുലർ അട്രോഫി ബാധിച്ച് കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും ചുണ്ടിൽ ബ്രഷുകൾ ചേർത്ത് പിടിച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയാണ് സുനിത തൃപ്പാണിക്കര എന്ന കലാകാരി. പരിശ്രമത്തിലൂടെ എന്തും നേടാമെന്നും ഈ കലാകാരി പറഞ്ഞു വയ്ക്കുന്നു. ബ്രഷ് പിടിക്കാൻ വഴങ്ങാത്ത വിരലുകളെ നോക്കി വേദനിച്ചിരുന്ന കുഞ്ഞനിയത്തിക്ക് ചുണ്ടുകളെ വിരലാക്കുന്ന വിദ്യ പകർന്നു നൽകിയത് സഹോദരനും പ്രശസ്ത ചിത്രകാരനുമായ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലമാണ്. മസ്കുലർ അട്രോഫി ബാധിച്ച് കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും രോഗദുരിതങ്ങൾക്കു മുന്നിൽ തളരാതെ ചുണ്ടിൽ ചേർത്തുവച്ച ബ്രഷുകൊണ്ട് ചിത്രങ്ങൾ വരച്ചുകൂട്ടുകയായിരുന്നു സുനിത. പയ്യന്നൂരിനടുത്ത് കുഞ്ഞിമംഗലം തൃപ്പാണിക്കരയിലെ നിറം എന്ന വീട്ടിൽ സുനിത ചുണ്ടുകൊണ്ട് വരച്ച നിരവധി ചിത്രങ്ങളുണ്ട്. 5000 ചിത്രങ്ങളാണ് ഇതിനോടകം വരച്ചത്. ചിത്രകലാ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവയിൽ ഉദ്ഘാടകയായും വേദികളിലെത്തുന്നുണ്ട്. പ്രദർശനങ്ങളും മറ്റും ഇനിയും സംഘടിപ്പിക്കാൻ ഭാവി തീരുമാനങ്ങൾ ഉണ്ടെന്നും സുനിത പറയുന്നുണ്ട്. മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എങ്ങനെയായാലും വരും. അത് ഒരു ജനാലയിലെങ്കിൽ മറ്റൊരു ജനാല തുറന്നിട്ടുണ്ടാവും. അത് തന്നെ നമ്മുടെ അസോസിയേഷൻ്റെ തന്നെ പിന്നെ ഇത് പറയാൻ വചനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ എന്തും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് മാറ്റി നിർത്താൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യാം. നമ്മുടെ ഉള്ളിൽ എന്താണ് ആഗ്രഹം അത് തീർച്ചയായും സാധിക്കും. വരച്ച ചിത്രങ്ങളിൽ 2 ഒന്ന് ലണ്ടനിലും ദുബായിലും വിറ്റുപോയത് ഏറെ സന്തോഷം തരുന്നതാണെന്ന് ഈ കലാകാരി പറയുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മഴക്കാലത്തിന് മുമ്പേ പരിസര ശുചീകരണം ഉറപ്പുവരുത്താതെ പെരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന് സമീപം കാടുകൾ മൂടി പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ശുചിത്വവും ആരോഗ്യവും സംരക്ഷിക്കേണ്ട ആശുപത്രിയിലെ കാഴ്ചയാണിത്. ആശുപത്രി പരിസര പ്രദേശം കാടുകൾ കയറിയ നിലയിലാണ്. അതിനാൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പാമ്പുൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടവർ തന്നെ പരിസരം വൃത്തിയാക്കാത്തത് ഇവിടെ എത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. മഴക്കാലത്തിന് മുമ്പേയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇത്തവണ നടത്തിയിട്ടില്ല. കെട്ടിടത്തിന് സമീപം കാടുകൾ വളർന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം മിക്ക ദിവസവും ഉണ്ടാകാറുണ്ട്. അതിനാൽ ഭീതിയോടെയാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കാടുകൾ വെട്ടിത്തെളിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്തറയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിൽ ചെറുതാഴം പഞ്ചായത്ത് അധികാരികളുടെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക, പിലാത്തറ ടൌണിനെ രണ്ടായി വിഭജിച്ചുള്ള ദേശീയപാത നിർമ്മാണ പ്രവർത്തനം ദേശീയപാത അതോറിറ്റി പുനരാലോചിക്കുക, ദേശീയപാത സർവീസ് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ കരാർ കമ്പനി പരിഹരിക്കുക, പിലാത്തറ മത്സ്യ മാർക്കറ്റിലെ മലിനജല നിർമ്മാർജ്ജനം ഉത്തരവാദിയായ പഞ്ചായത്ത് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്തറയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്തിന് മുമ്പ് മഴക്കാലപൂർവമായി
ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഈ ചെറുതാഴം പഞ്ചായത്തിന്റെ വ്യത്യസ്തമായ റോഡുകളിലൂടെ റോഡരികിലൂടെ കടന്നു പോകുന്ന ഊവുചാലുകൾ, ഓടകള്, അതുപോലെ മറ്റ് മേഖലകളിലെല്ലാം അഴുക്കും മാലിന്യവും കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. അത് കെട്ടിക്കിടക്കുന്നത് കാരണം മഴ പെയ്യുമ്പോൾ മഴവെള്ളം സുഖമായി ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാതാകുകയും ചെയ്യുന്നു. യു രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിജയൻ കൂട്ടിനേഴുത്ത്, കെ രാമദാസ്, ശംഭു നമ്പൂതിരി, വി ടി വി പത്മനാഭൻ, വി വി വിജയൻ, കെ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമാകുന്നു. പെരിയാരം ഔഷധി പ്ലാന്റേഷൻ കടന്നപ്പള്ളി റോഡാണ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുന്നത്. പെരിയാരം ഔഷധി പ്ലാന്റേഷൻ കടന്നപ്പള്ളി റോഡാണ് തകർന്ന് വാഹനയാത്ര ദുഷ്കരമായി മാറിയിട്ടുള്ളത്. റോഡിന്റെ പല ഭാഗവും തകർന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വലിയ കുഴികളും രൂപപ്പെട്ടു. ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാർക്ക് ഏറെ പ്രയാസമുണ്ടാവുകയാണ്. കടന്നപ്പള്ളി ഭാഗത്തുനിന്നും എളുപ്പത്തിൽ പെരിയാരം മെഡിക്കൽ കോളേജിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരുവാനുള്ള പ്രധാന റോഡാണിത്. ദിനവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ റീടാറിംഗ് നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രശസ്ത കലാകാരൻ ഇ കെ രഘുനാഥ് അനുസ്മരണം സംഘടിപ്പിച്ച് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ. ചെറുകുന്നിൽ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മ്യൂസിക്കൽ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രശസ്ത കലാകാരൻ ഇ കെ രഘുനാഥ് അനുസ്മരണം സംഘടിപ്പിച്ചു. ചെറുകുന്ന് വൈഖരി ഓഡിറ്റോറിയത്തിൽ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉറക്കം അനുവദിക്കാത്ത ഒന്നാണ് സ്വപ്നം. ആ സ്വപ്നമാണ് ഇത്തരത്തിലുള്ള പ്രാഗഭ്യമുദികളായ കലാകാരന്മാരെ ഉണർത്തുന്നത്. അതാണ് സ്വപ്നം. അസോസിയേഷൻ മുൻ പ്രസിഡന്റ് വിജയൻ കരിവള്ളൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, ആദർശ്, അനിൽരാജ്, അശോകൻ തളിപ്പറമ്പ്, സോമസുന്ദരൻ, മുട്ടം പുരുഷു, വേണുഗോപാൽ അഴീക്കോട്, ബേബി സതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചീമേനിയിലെ ചെങ്കൽപ്പണയിലെ വെള്ളക്കെട്ടിൽ വീണു മരിച്ച ഇരട്ട കുട്ടികൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. കുരുന്നുകളുടെ ജീവനെടുത്ത കൊത്തിയൊഴിഞ്ഞതും അല്ലാത്തതുമായ ചെങ്കൽപ്പണകൾ മനുഷ്യജീവന് ഭീഷണിയാകുന്നു. കടൽത്തീരങ്ങളുടെ സൗന്ദര്യം തേടി വലിയവറമ്പ കടപ്പുറത്തെത്തുന്നവരെ കാത്തിരിക്കുന്നത് പതിയിരിക്കുന്ന അപകടം. ബീച്ചിൽ ഉല്ലസിക്കുന്നവർക്ക് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലും ഏർപ്പെടുത്താതെ അധികൃതർ. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മാടായിപ്പാറയിലെ മാലിന്യങ്ങളുടെ അളവും വർദ്ധിച്ചു. ഇവിടെ എത്തുന്നവർ പാലിക്കേണ്ട മര്യാദകൾ പലരും വേണ്ട രീതിയിൽ പാലിക്കാത്തത് ഈ ജൈവ വൈവിധ്യ കേന്ദ്രത്തിന്റെ നാശത്തിന് കാരണമാകുന്നു. പൂരക്കളി ശീലുകൾ ശ്രുതിമധുരമായി ആലപിച്ച് ഏവരുടെയും മനം കവർന്ന് കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം എൽ പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അൻവിത് എന്ന 10 വയസ്സുകാരൻ. നാരായണ നാരായണ നരയരി അവതരിച്ച സുരനെ വിറപ്പിച്ചു, ഹിരണന്റെ കുടൽ മാലാധരിച്ചോനെ വാസുദേവ കൈതൊഴുന്നേ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.